2021 ആണ് ഞാൻ ആദ്യമായിട്ട് യുഎയിൽ വരുന്നത്. അപ്പൊ നമ്മള് ഭയങ്കര ഒരു അടിപൊളിയൊക്കെ കരിയർ സ്വപ്നം കണ്ട് ഇങ്ങനെ ടിവിയിലും സിനിമയിലൊക്കെ കാണുന്ന ദുബായി, അവിടെ നമ്മൾ ജോലി ചെയ്യുന്നു, അങ്ങനത്തെ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ യുഎയിലേക്ക് വരുന്നത്. അപ്പോ എന്റെ ഒരു കണക്കൂട്ടലിൽ മാക്സിമം 2 മന്ത്സ് ഫിനിഷ്, ജോലി കിട്ടും, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ യുഎയിലേക്ക് വരികയാണ്. 2 മന്ത്സ് കഴിഞ്ഞു, 3 മന്ത്സ് കഴിഞ്ഞു, ഒന്നും കൂടെ സെറ്റ് ആവണില്ല. അപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. കുറച്ചും കൂടെ ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് മൂവ് ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ജോബ് മാർക്കറ്റ് നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇവിടെ വേറൊരു പാറ്റേണിലാണ് ജോബ് അപ്ലൈയിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൽ നിന്നുള്ള എന്റെ ലേണിങ്സ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു ഫൈൻഡ് എ ജോബ് ഇൻ ദുബായ്. എന്റെ മിസ്റ്റേക്കുകളിൽ നിന്ന് ഞാൻ പഠിച്ച ലേണിങ്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. യുഎയിൽ പരിചയക്കാരുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒത്തിരി പേര് വിസിറ്റ് വിസ എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. പുതിയൊരു കരിയറും ജീവിതം ഒക്കെ സ്വപ്നം കണ്ട് അധികം ആരെയും നിരാശപ്പെടുത്താതെയാണ് ദുബായ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദുബായ് ജോബ് മാർക്കറ്റ് ഉള്ളത്. അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ജോബ് മാർക്കറ്റ്, സ്പെഷ്യലി ഈ ടൈമിൽ കുറച്ചും കൂടെ ഓപ്പൺ ആണ്. നിങ്ങൾ ദുബായിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഏറ്റവും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി CV, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു CV നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. CV യെ പറ്റി ഞാൻ സംസാരിക്കുന്നേയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുബായ് മാർക്കറ്റ് ഈസ് മെയിൻലി അപ്പോൺ കണക്ഷൻസ്. എല്ലാ റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് ഇവിടെ നടക്കുന്നത്. സെയിൽസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം അപ്പോൺ കണക്ഷൻസ് ആണ്. അപ്പോൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ യുഎയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവർക്കും ഇപ്പൊ കണക്ഷൻസ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ദുബായിൽ കസിൻസോ ഫ്രണ്ട്സോ ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പ്രിപ്പയർ, എന്തായാലും നമ്മൾ നാട്ടിൽ വെച്ചായിരിക്കുമല്ലോ തീരുമാനിക്കുന്നത് നമ്മൾ യുഎയിലേക്ക് വരികയാണ്, ഇവിടെയാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നാട്ടിലുള്ളപ്പോ തന്നെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ആളുകളുണ്ടാവും, അവരുടെ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും യുഎയിൽ പരിചയമുണ്ടോ, എങ്കിൽ അവരുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അവരെ കണക്ട് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യുഎയിൽ പരിചയമുള്ളവരുണ്ടാവണോ എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും യുഎയിലുള്ളവരെ പരിചയം ഉണ്ടെങ്കിൽ അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കിപ്പോ അവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല, നമ്മുടെ CV എടുത്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു ജോലി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പ്രഷർ ചെയ്യോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല. നമുക്ക് വളരെ ഫോർമലായിട്ട് ഇതാണ് എന്റെ അപ്ഡേറ്റഡ് CV, എനിക്ക് ഇന്ന പോലെ ഞാൻ ജോലി സെർച്ച് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെങ്കിൽ എന്നെ കൂടി അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെ ഫോർമലായിട്ട് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമാണ്. കണക്ഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ളത്. എന്റെ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള കുറെ പേരുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പൊ മാക്സിമം കണക്ഷൻ, അതിനകത്ത് നമ്മളൊരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ വേറൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇവിടെ യുഎയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ചേസ് ചെയ്യണം, അത് നാട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ ഒത്തിരി ജോലികൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് കണക്ട് ചെയ്ത ആൾക്കാരിൽ ആരും നമ്മളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല, പക്ഷെ 100 വാതിലിന് മുട്ടുമ്പോൾ ചിലപ്പോൾ ഒരു വാതിൽ തുറക്കാതിരിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. യുഎയിൽ വന്നിട്ടാണ് നമ്മൾ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ലിങ്ക്ഡ് ഇൻ. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ ലിങ്ക്ഡിനിൽ 1 മന്ത് ഫ്രീ ട്രയൽ കിട്ടും പ്രീമിയം മെമ്പർഷിപ്പിൽ. പ്രീമിയം മെമ്പർഷിപ്പിലാണ് നമുക്ക് ഈ ടോപ്പ് കമ്പനീസിന്റെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവരുടെ അക്കൗണ്ട് പ്രീമിയം ആയിരിക്കും. അപ്പൊ നമ്മുടെ നോർമൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനോ അവരെ കണക്ട് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ ഈ 1 മന്ത് ഫ്രീ ട്രയൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിലേക്കൊക്കെ കണ്ടിന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തത് എടുക്കാം. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഒരേ ലെവലിലുള്ള ആൾക്കാരായിരിക്കരുത്, നമ്മളെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ അതേപോലെ നമ്മളെ റിക്രൂട്ട് ചെയ്യാൻ കഴിവുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു മെസ്സേജ് അയക്കും, പ്രൊഫഷണലാണ്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പൊസിഷനിലേക്കാണ് നോക്കുന്നത്, ഇന്നൊരു ഇൻഡസ്ട്രിയിലാണ് എന്റെ പാഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു അപ്ഡേറ്റഡ് CV കൂടി അതിനകത്ത് വെച്ച് അവർക്ക് കൊടുക്കാറുണ്ട്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു പ്രയോറിറ്റി കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാ കമ്പനിയിലുള്ള എല്ലാവരെയും വെറുതെ വാരി വലിച്ചിട്ട് നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്.
പക്ഷെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നതും മെസ്സേജ് അയക്കുന്നതും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരിടുന്ന പോസ്റ്റുകള് അവരുടെ കമന്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഒരു പുഷ് കൊടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ലിങ്ക്ഡിനില് ഈസി അപ്ലൈ വരില്ലേ, നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അപ്പൊ നമ്മളിങ്ങനെ ക്ലിക്ക് 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 ഈസി അപ്ലൈ അങ്ങനെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 3 മാസത്തെ കാലത്തോളം അങ്ങനെ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ റെസ്പോൺസ് ആയിരുന്നു ഞാനിങ്ങനെ കണക്ട് ചെയ്ത് അവർക്ക് CV അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കണക്ട് ചെയ്ത അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഫോളോ അപ്പ് ചെയ്ത ഒരുപാട് പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിങ്ക്ഡിനിൽ ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിന്റെ താഴെ നമ്മൾ പഠിച്ച കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിച്ച ആരെങ്കിലും സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ അവർ കാണിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്താലും നമുക്ക് റെസ്പോൺസ് ഉണ്ടാവും. യുഎയിൽ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനാണ്. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ യുഎയിൽ പരിചയമുള്ള ആരെങ്കിലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ CV പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കണക്ഷൻസ്. അതിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ടും ഉണ്ടാവും. ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, അങ്ങനെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ആ പ്ലാറ്റ്ഫോംസ് എല്ലാം യൂസ് ചെയ്ത് മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുക. കഴിഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്ലൈ അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ്. നമ്മൾ എല്ലാ മാസവും ത്രൂ ഔട്ട് 12 മന്ത്സിൽ യുഎയിൽ സെയിം ഓപ്പർച്യൂണിറ്റി സെയിം ഓപ്പണിംഗ് അല്ല ഉണ്ടാവും. ചില പൊതുവെ എല്ലാവരും പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു 3 മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളതാണ്. അതെന്താണ് കാരണം എന്നുള്ളത് എനിക്ക് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞേ പിന്നെയാണ് മനസ്സിലായത്. ഡിസംബറിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ കുറവാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ക്രിസ്മസ് വെക്കേഷന് പോകും. അപ്പൊ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊന്നും എന്തായാലും ഇവിടെ ഉണ്ടാവാനേ പോകുന്നില്ല. അപ്പൊ അവരൊക്കെ തിരിച്ചു വരുന്നത് ജനുവരി, ഫെബ്രുവരി ഒക്കെ ആയിട്ടാണ്. ജനുവരി മാസത്തിലായിരിക്കും. അപ്പോഴാണ് അവർ പിന്നെയും റിക്രൂട്ട്മെന്റിനെ പറ്റിയും അല്ലെങ്കിൽ അതിനൊക്കെ പറ്റി ആലോചിക്കുന്നത്. ഇപ്പൊ ഓരോ കമ്പനിക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ടാവല്ലോ. ആ പുതിയ ബഡ്ജറ്റ് പാസ്സാവുന്നതും ആ മാസങ്ങളിലാണ്. അപ്പൊ അതും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ കാരണമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതൽ ജോലി ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ മാസങ്ങളിലാണെന്ന്. പുതിയ ജോലി, വേറെ ജോലി, കരിയർ ചേഞ്ച് ഒക്കെ ചെയ്യുന്നവര് ഈ മാസങ്ങളാണ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. കാരണം ബോണസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ആളുകൾ കൂടുതൽ വേറെ അടുത്ത് പുതിയ ജോബിലേക്ക് നോക്കുന്നത്. പിന്നെ റമദാൻ ടൈമിലൊന്നും അത്രയും റിക്രൂട്ട്മെന്റ്സ് നടക്കില്ല. കാരണം വർക്കിംഗ് അവേഴ്സ് കുറവാണ്, എല്ലാവരും ഒരു പ്രെയർ മൂഡിലായിരിക്കും. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ മാക്സിമം ഈ ഒരു ടൈമിലായിരിക്കണം നിങ്ങളുടെ ജോബ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ വെദർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ ഇന്റർവ്യൂസിന് പോകുന്നതാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലത്. കാരണം ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ അത് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചൂടത്ത് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇന്റർവ്യൂവിന് പോവുക എന്നൊക്കെ ഉള്ളത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് യുഎയിൽ ജോബ് സെർച്ചിന് വന്നിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് വലിച്ചു വാരി എല്ലാ ജോലിക്കും എല്ലാ കമ്പനിയിലും അപ്ലൈ ചെയ്യും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഫോക്കസോ നമ്മുടെ കരിയർ അംബീഷനോ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ജോലിക്ക് വരെ നമ്മൾ അപ്ലൈ ചെയ്ത് പോവും. കാരണം കണ്ടീഷൻ അങ്ങനെയാണ്. നാട്ടിൽ നിന്ന് നമ്മൾ പൈസക്ക് വന്നു, പൈസ കൊടുത്ത് വന്നു, ഇവിടെ നിൽക്കുന്നു, എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോക്കസ് ഉണ്ടാവണം. നമ്മൾ ഏത് ജോലിക്കാണ് പോകേണ്ടത്, ഏത് കരിയറിലാണ് നമ്മൾ, ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് ഉണ്ടായിരിക്കണം. ടാർഗറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി യുഎയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ടാർഗറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ സെൽഫ് അനാലിസിസ് ആണ് ടാർഗറ്റഡ് അപ്രോച്ചിൽ വേണ്ട ആദ്യ ഘട്ടത്തിലുള്ള കാര്യം. സെൽഫ് അനാലിസിസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഫിനാൻസ് ഫീൽഡിലാണോ, മാർക്കറ്റിംഗ് ഫീൽഡിലാണോ, ഏതിലാണ് വർക്ക് ചെയ്യാൻ പോണത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ആ ഐഡിയ വെച്ചിട്ട്, അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ പോയിട്ട് ഒരു top 30 അല്ലെങ്കിൽ top 50 കമ്പനീസ് ലിസ്റ്റ് ചെയ്യാം. ഇന്ന ഫീൽഡിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ആ കമ്പനിയെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് കമ്പനീസിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പനീസിനെ ലിങ്ക്ഡിനിൽ പോയിട്ട് ഫോളോ ചെയ്യാം.
അവരുടെ പേജ് ഫോളോ ചെയ്യുക, അവരുടെ പോസ്റ്റുകൾ വായിക്കുക, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾക്ക് കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വേയാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാം, ആ കമ്പനിയിലുള്ള ആളുകളെ കണക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് അവരുടെ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സെഷനിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെ കണക്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയക്കുകയോ CV അയക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോവാ. വെബ്സൈറ്റിൽ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവല്ലോ, ആ കരിയറിൽ പോയിട്ടിട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോ ഇങ്ങനെയാണ് ടാർഗറ്റഡ് അപ്രോച്ച് നടത്തുന്നത്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകിയാണ് ഞാനും മനസ്സിലാക്കിയത്. ഈ കീവേഡ്സ് യൂസ് ചെയ്യാന്ന് പറയില്ലേ, നമ്മള് നമ്മുടെ CV കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്യണം. അതായത് ഈ ATS സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം വഴിയാണ് ഈ കമ്പനികള് ഇത്രയും പേരുടെ ആപ്ലിക്കേഷൻ നിന്ന് തിരഞ്ഞെടുക്കുന്നത്, ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് അവരുടെ റിക്വയർമെന്റ്സിൽ കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. ഇപ്പൊ അഡ്മിനെ നോക്കുന്ന കമ്പനി ആണെങ്കിൽ അഡ്മിൻ എന്നോ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്നോ എക്സിക്യൂട്ടീവ് എന്നോ അങ്ങനെ കുറച്ച് കീവേഡ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്യുക. അപ്പൊ ആ കീവേഡ് നമ്മുടെ CV ഉണ്ടെങ്കിൽ നമ്മുടെ CV അവർക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ CV കീവേഡ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കീവേഡ്സ് എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, നമുക്ക് അറിയില്ലല്ലോ അവർക്ക് എന്താണ് റിക്വയർമെന്റ് എന്ന്. അപ്പോൾ ഈ കീവേഡ് എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ താഴെ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ എന്തിനാണ് സെർച്ച് ചെയ്യുന്നതെന്ന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ കീവേഡ്സ് നമ്മളുടെ CV ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ കീവേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എല്ലാ ജോലിക്കും ഒരേ CV വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമ്മുടെ CV ചേഞ്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ്, ചേസ് ദ ലീഡ് എന്ന് പറയും. ഇപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാ, നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇന്റർവ്യൂ ഇട്ടോ, അങ്ങനെയാണ് നമ്മൾ നോർമൽ ജോബ് സെർച്ചിൽ പോകുന്നത്. പക്ഷെ ചേസ് ദ ലീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ് ഒരു ലിങ്ക്ഡിനിലോ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കാണാണ് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം ആ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ കണക്ഷനിൽ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ നോക്കിയിട്ട് കണക്ഷനിൽ ഇല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുറത്ത് ആരോടൊന്നും ചോദിക്കുക ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ആ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് ചേസ് ചെയ്യാൻ പറ്റുമോ അത് എല്ലാം ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തിരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾക്കൊരു ഇന്റർവ്യൂ കോള് കിട്ടി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താങ്ക് യു ഇമെയിൽ അയക്കുക, താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയക്കുമ്പോൾ ഒരു ഒരു പോസിറ്റീവാണ്. കാരണം ഒട്ടുമാക്കിയ പേരും അങ്ങനെ അയക്കാറില്ല. ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ അവർക്ക് തിരിച്ചൊരു താങ്ക് യു ഇമെയിൽ അയക്കാറില്ല. അപ്പൊ അത് നമ്മൾ അവർ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു ഒരു എക്സ്ട്രാ മൈൽ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു ഇമെയിൽസ് അയക്കാൻ ശ്രമിക്കുക, നമ്മൾ ഫോളോ അപ്പ് ഇമെയിൽസ് അയക്കുക. എന്റെ ജോബ് ഹണ്ട് സമയത്ത് നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ, എങ്കിലും നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.